ഗ്രീൻസ് വെച്ചിട്ടുള്ള മുട്ടചിക്കിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ മൈക്രോ ഗ്രീൻസ് വേര് കളഞ്ഞൊരു കത്രയും കൊണ്ട് വെട്ടിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് മൈക്രോ ഗ്രീൻ വേര് കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു കത്രിക ഉപയോഗിച്ച് വേര് കളഞ്ഞെടുത്തിട്ടേ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സവാള എടുത്തിട്ട് മുറിച്ചെടുക്കണം. അതിന് മുമ്പ് ഇതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. സവാള ചോപ്പ് ചെയ്യണം. ചോപ്പ് ഇല്ലാത്തവർക്ക് കത്തി എടുത്ത് മുന്നാൽ അറിഞ്ഞെടുത്താലും മതിയാവും. അപ്പോൾ ഇനി നമ്മൾ ഈ മൈക്രോ ഗ്രീൻസ് സവാളയും കൂട്ടി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഗ്യാസ് കത്തിച്ചെടുക്കാം. ഇനി നമ്മുടെ ഒരു പാൻ എടുത്ത് അതിലേക്ക് വച്ച് കൊടുത്ത് ഇനി നമുക്ക് ആവശ്യത്തിൽ എണ്ണ വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് ചൂടാവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സവാള എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ ചൂടായ എണ്ണയിട്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതൊരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും മൈക്രോ ഗ്രീൻസും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനു മുമ്പ് ഇതിലേക്ക് ഇച്ചിരി ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മൈക്രോ ഗ്രീൻസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മുട്ട എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന രണ്ട് മുട്ട പൊട്ടിച്ച് അത് നല്ല ഇളക്കി ഒന്ന് എടുത്തിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി എടുക്കാം. ഇപ്പോൾ തന്നെ അത് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പരുവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഏകദേശം നല്ല മുട്ട പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റി മാറ്റി ഒന്ന് എടുത്തു കൊടുക്കാം. അപ്പോൾ ദേ ഏകദേശമൊക്കെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചോറും പിന്നെ ഈ ഒരു മുട്ടയും നമ്മുടെ മോരുകറിയൊക്കെ കൂട്ടി നമുക്കൊന്ന് തിന്നു നോക്കിയിട്ട് ഞാൻ ടേസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മോരുകറിയും ചോറും കൂടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മുട്ട എടുത്ത് ഇതിലേക്ക് ഇടാം. അപ്പോൾ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു മുട്ട നമുക്കിതിലിട്ട് ഇട്ട് കൊടുക്കാം. മുട്ടയിട്ടിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഇനി നമ്മുടെ വായിലിട്ട് വച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ വായിട്ട് വെച്ചു. നല്ല പൊളി സാധനമാണ്, എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു ഭക്ഷണം വളരെ പോഷകപ്രദവും സ്വാദിഷ്ടവുമാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.